നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറേയധികം കൺഫ്യൂഷൻസ് നമുക്ക് വരാറുണ്ട്. ഏത് ടൈപ്പ് ഇൻഷുറൻസ് എടുക്കണം, ഈ ടൈപ്പ് ഇൻഷുറൻസ് എടുത്താൽ എന്തോരം കവറേജാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇൻഷുറൻസിൻ്റെ കീഴിൽ കവറാവുക എന്നുള്ള അങ്ങനെ കുറേ ഡൗട്ടുകൾ നമുക്ക് കോമൺ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ടെന്നും ഏത് ഇൻഷുറൻസ് ആണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളതെന്നും അങ്ങനത്തെ ഇൻഷുറൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെയും കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലപോലെ ഒരു ഐഡിയ കിട്ടും ഏത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ചെയ്യുന്നത് തുടങ്ങാം. മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ രണ്ട് തരം ഇൻഷുറൻസുകളാണ് കോമൺ ആയിട്ട് എടുത്ത് കണ്ടിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസും രണ്ടാമത്തേത് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസും. ഇതിന് പുറമെ വേറെയും ഇഷ്ടമായ ടൈപ്പ് ഓഫ് ഇൻഷുറൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ യൂസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കാറോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇൻഷുറൻസ് കൊടുക്കുക. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ അധികം ആരും എടുത്ത് കണ്ടിട്ടില്ല. മെയിൻലി എടുത്ത് കണ്ടിട്ടുള്ള രണ്ട് ടൈപ്പ് ഇൻഷുറൻസാണ്, ഒന്ന് തേർഡ് പാർട്ടിയും രണ്ടാമത്തെ കോംപ്രിഹെൻസീവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ നമ്മുടെ വണ്ടി, അത് കാറാവാം ബൈക്കാവാം, നമ്മുടെ വണ്ടി മറ്റൊരു വണ്ടിയുടെ മുകളിൽ കയറി ഇടിക്കുകയാണ്. എന്നിട്ട് ആ ഒരു വണ്ടിക്ക് പറ്റുന്ന അപകടമോ അല്ലെങ്കിൽ ആ വണ്ടിക്ക് പറ്റുന്ന ഡാമേജസോ, അത് ഓടിച്ചിരുന്ന ആൾക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാലോ, ആ എമൗണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു കോമ്പൻസേഷനാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഓടിച്ച്, നിങ്ങളുടെ ഒരു കാർ ഓടിച്ച് ഒരു ബൈക്കിനെ ഇടിച്ചു, അപ്പോൾ ബൈക്കിനും കുറേയധികം പരിക്ക് പറ്റി, അതുപോലെ തന്നെ ബൈക്ക് ഓടിച്ചിരുന്ന ആളുകൾക്കും ബൈക്കിലുണ്ടായിരുന്ന ആളുകൾക്കും കുറേ അപകടം പറ്റി. അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ആ ബൈക്ക് നന്നാക്കാനുള്ള പൈസയും അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഈ അപകടം കാരണം അവർക്കുണ്ടായ പരിക്കുകൾ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള പൈസയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ കവറാവുക. ബേസിക്കലി നമ്മുടെ വണ്ടി വേറൊരു വണ്ടിയും മേടിക്കുമ്പോൾ അവർക്കാണ് കോമ്പൻസേഷൻ മൊത്തം കിട്ടുന്നത്. നമ്മുടെ വണ്ടിക്കോ നമുക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവർ ചെയ്യില്ല എന്നും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പൽസറി ആണ് ഇന്ത്യയിൽ. അതായത് ഒരു വണ്ടി റോട്ടിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ്. അതില്ലാതെ ഇറക്കിക്കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളെ പിടിച്ച് ജയിലിടാൻ അല്ലെങ്കിൽ ഫൈൻ അടപ്പിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ഫോം ഓഫ് ഇൻഷുറൻസ് എന്തായാലും വണ്ടിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി കൊണ്ട് വേറൊരു വണ്ടിയും മേടിച്ചാൽ ആ വണ്ടി നന്നാക്കാനായിട്ടുള്ള പൈസയും ആ വണ്ടി ഓടിച്ചിരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള പൈസയാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് വഴി നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസാണ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസിന് തേർഡ് പാർട്ടി ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ പ്രീമിയം എമൗണ്ട് വരും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ കാറും വേറൊരു കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. അപ്പോൾ ഇവിടെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ് നന്നാക്കാനായിട്ടുള്ള പൈസയും നിങ്ങൾക്ക് ആ ഇൻഷുറൻസിൽ നിന്ന് കിട്ടും. മറ്റ് നിങ്ങൾ വേറൊരു കാറിൻ്റെ മുകളിൽ പോയി ഇടിച്ചില്ലേ, ആ കാറ് നന്നാക്കാനായിട്ടുള്ള പൈസയും നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. ഇനി അതിനും പുറമെ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചിലവും, നിങ്ങൾ വേറൊരു വണ്ടിയുമ്പോൾ പോയി ഇടിച്ചിട്ട് ആ വണ്ടിക്കാർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചിലവും കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് കൊടുക്കും. അപ്പോൾ ഇതാണ് കോംപ്രിഹെൻസീവ് അഥവാ നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതാണ് അപ്പോൾ ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ്. അതിന് പുറമെ ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ തന്നെ കവറാകുന്ന മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ വണ്ടി തീ പിടിച്ച് കേടായി, അതിനുള്ള പൈസ തരും. അതുപോലെ തന്നെ മോഷണം പോയി, അതിനുള്ള പൈസ തരും. അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിട്ടു, ഓടിക്കും കൂടിയല്ല, വണ്ടിയുമ്പോൾ വേറെ ആരെങ്കിലും വന്ന് ഇടിച്ച് കയറി, അല്ലെങ്കിൽ വണ്ടിയും ഇപ്പോൾ അതിൽ കൂടെ പോകുന്ന ആളുകൾ വണ്ടീനെ ആക്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ വണ്ടി കേടാവാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ ആ കേടായി കഴിഞ്ഞാൽ അതിനുള്ള പൈസയും കൂടി ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് കവർ ചെയ്യും. അപ്പോൾ ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ കേസസും കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ കവേർഡാണ്. ഇപ്പോൾ ഒരു ഭൂമിയൊലുക്കം വന്നിട്ട് വണ്ടി കേടായാലോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നിട്ട് വണ്ടി കേടായാലോ ഒക്കെ ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് കവർ ചെയ്യും. ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിന് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിനേക്കാൾ കൂടുതൽ പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടൈപ്പ് ഇൻഷുറൻസുകളാണ് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത്, തേർഡ് പാർട്ടിയും കോംപ്രിഹെൻസീവും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിനാണ് ബാധകമായിട്ട് വരുന്നത്, തേർഡ് പാർട്ടിക്കല്ല. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സീറോ ഡിപ്രിസിയേഷൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് ഈ സീറോ ഡിപ്രിസിയേഷൻ ഇൻഷുറൻസ്. അപ്പോൾ സീറോ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഈ വർഷമാണ് മേടിച്ചത്, ഈ വർഷം മേടിച്ചിട്ട് വണ്ടി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇടിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞ് ഇടിക്കുമ്പോൾ അന്ന് നിങ്ങൾ ഈ വണ്ടി വിൽക്കാനിട്ടിരുന്നെങ്കിൽ ഇന്ന് വിൽക്കുന്ന വില കിട്ടും. ഇന്ന് നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ച കാറാണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കുമ്പോൾ ആ വണ്ടിക്ക് 10 ലക്ഷം രൂപ കിട്ടില്ലല്ലോ, എന്തായാലും അതിന് ഡിപ്രിസിയേഷൻ സംഭവിക്കും. അപ്പോൾ ഇൻഷുറൻസും അതേപോലെ തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ചു, വണ്ടി ഇടിച്ചിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റാണ് പൊട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഹെഡ്ലൈറ്റിന് നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ആ ഹെഡ്ലൈറ്റ് മാറ്റാനാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 രൂപ ചിലവ് വരുന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് നിങ്ങൾ 5 വർഷം യൂസ് ചെയ്യുമ്പോൾ നോർമലി ആ ഹെഡ്ലൈറ്റിൻ്റെ വാല്യൂ കുറയില്ല. അത് കാരണം അത് ഉപയോഗിച്ച് നിങ്ങൾ കുറേ ഉപയോഗിച്ച ഒരു സാധനമാണല്ലോ, അതിന് ഡിപ്രിസിയേഷൻ നടക്കാമെന്ന് പറയുമല്ലോ. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് സംഭവിച്ചിട്ടുള്ള ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറച്ചിട്ടേ അവർ നിങ്ങൾക്ക് ആ എമൗണ്ട് തരുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഇടിച്ചു, വണ്ടി ഇടിച്ചിട്ട് 50,000 രൂപയുടെ പണി വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 50,000 രൂപയുടെ നന്നാക്കാനായിട്ടുള്ളൊരു എക്സ്പെൻസ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി 50,000 രൂപയെ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് അവർ തരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 50,000 രൂപയുടെ പാർട്സാണ് കേടായെന്നുണ്ടെങ്കിൽ ആ പാർട്സിന് വന്നിട്ടുള്ള ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് അവർ കുറയ്ക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയൊക്കെ ഡിപ്രിസിയേഷൻ വന്നു എന്ന് അവർ പറയും, കാരണം വണ്ടി കുറേ കാലം ഉപയോഗിച്ചതാണല്ലോ. അപ്പോൾ ആ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കഴിച്ചിട്ട് 40,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപയ്ക്കാണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരിക. അതിൻ്റെ ബാക്കി എമൗണ്ട് ആ 10,000 അല്ലെങ്കിൽ 15,000 നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ 0 ഡിപ്രിസിയേഷൻ ഇൻഷുറൻസ് എടുക്കുന്നത്. ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 50,000 രൂപയുടെ പാർട്സാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ, ഇടിച്ചിട്ട് കംപ്ലയിൻ്റായി മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസ് കമ്പനി ഒരു ചോദ്യം ചോദിക്കില്ല, 50,000 രൂപയും തരും. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ്റെ കാര്യം ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇൻഷുറൻസിന് നമ്മൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്നും പറയും. അപ്പോൾ ഈ ഒരു ഡിപ്രിസിയേഷൻ കഴിച്ച് കിട്ടുന്ന നമ്മുടെ ഈ ഒരു എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IDV. നിങ്ങൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ടേം കണ്ടിട്ടുണ്ടാകും, IDV എന്ന് പറയുന്ന ടേം. ഈ ടേമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻഷോർഡ് ഡിപ്രിസിയേഷൻ വാല്യൂ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ചിലവ് വന്നു വണ്ടി നന്നാക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 70,000 രൂപയായിരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന 70,000 രൂപേനെയാണ് നമ്മൾ IDV എന്ന് പറയുക. ബാക്കി 30,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ ഈ IDV, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ IDV ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കൂടുതൽ IDV ഉള്ള ഇൻഷുറൻസുകൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കുമ്പോൾ അത്രയും കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ ഇതാണ് IDV നോക്കിയിട്ട് ഇൻഷുറൻസ് എടുക്കുന്നത്, ഈ ഒരു 0 ഡിപ്രിസിയേഷൻ ഇൻഷുറൻസ് അഥവാ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോ ക്ലെയിം ബോണസ് ഉള്ള ഇൻഷുറൻസ് ആണോ നോക്കേണ്ടത്. അപ്പോൾ നോ ക്ലെയിം ബോണസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു നിങ്ങളുടെ വണ്ടിക്ക്, അത് നിങ്ങൾ 1 or 2 കൊല്ലമായിട്ട് നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നില്ല, അതായത് നിങ്ങൾ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ലൊരു ബിഹേവിയറിനെ ഒന്ന് എന്താ പറയുക, ഒരു പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ തരുന്നതാണ് ഈ നോ ക്ലെയിം ബോണസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടിയാണ് നമ്മൾ മേടിച്ച്, വണ്ടിക്ക് 10,000 രൂപയാണ് നമ്മൾ ഇൻഷുറൻസ് എമൗണ്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ആ വർഷം നമ്മൾ ഒരു ഇൻഷുറൻസും ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റത്തെ വർഷം ആ 10,000 എന്നുള്ള എമൗണ്ട് കുറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 9,000 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി വളരെ സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്, വണ്ടി ഒരിക്കലും തട്ടാണ്ട് മുട്ടാണ്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ബോണസായിട്ട് നമുക്ക് തരുന്ന ഈ ഒരു എമൗണ്ട് ആണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയാം. അപ്പോൾ ആ എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് തരല്ല, അതിന് പകരം അടുത്ത വട്ടം നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കുറയാണ് ചെയ്യുക. ഇത് അപ് ടു 50% വരെ ഇൻഷുറൻസിൻ്റെ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നോ ക്ലെയിം ബോണസ് ഉള്ള ഇൻഷുറൻസ് ആണോ നിങ്ങൾ എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വണ്ടി ഇടിച്ചിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ നോ ക്ലെയിം ബോണസ് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അതേസമയം നിങ്ങൾ വണ്ടി ഇടിക്കാണ്ടൊക്കെ കൊണ്ട് നടന്നു അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ ക്ലെയിം ബോണസ് ഉള്ള ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോണസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻഷുറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒരുവിധപ്പെട്ട എല്ലാ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസുകളും നോ ക്ലെയിം ബോണസ് ഉള്ളതാണ് എങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമതായിട്ട് നിങ്ങൾ എൻജിൻ പ്രൊട്ടക്ഷൻ ഉള്ള ഇൻഷുറൻസുകൾ എടുക്കുക. ഇപ്പം നോർമലി വെയർ ആൻഡ് ടയർ സംഭവിച്ചിട്ട് എൻജിൻ കംപ്ലയിൻ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. റയറാണെങ്കിൽ കൂടി സംഭവിച്ച് കേൾക്കാറുണ്ട് നമ്മൾ, അല്ലെ, എൻജിൻ കംപ്ലയിൻ്റ് വരുന്നതൊക്കെ. അപ്പോൾ ഇത് നോർമൽ വെയർ ആൻഡ് ടയറിൽ സംഭവിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഈ ഒരു കമ്പോണൻറ്റിന് നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. എൻജിനാണ് വണ്ടിയുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പാർട്ട്. അപ്പോൾ എൻജിൻ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചിലവ് നമുക്ക് സംഭവിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൽ തന്നെ എൻജിൻ പ്രൊട്ടക്ഷനുള്ള അല്ലെങ്കിൽ എൻജിൻ പ്രൊട്ടക്ഷൻ കവറുള്ള ഇൻഷുറൻസുകളുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നോർമൽ വെയർ ആൻഡ് ടയറിൽ തന്നെ എൻജിൻ കേടായി കഴിഞ്ഞാലും ഇൻഷുറൻസ് കമ്പനി അത് കവർ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ആഡ് ഓൺ പാക്കേജുകൾ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിൻ്റെ പുറത്തുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയോട് തന്നെ ചോദിച്ചാൽ ഇനിയും കുറേയധികം ഇൻഷുറൻസ് പാക്കേജുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആഡ് ഓണുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ എഞ്ചിൻ പ്രൊട്ടക്ഷൻ മാതിരി തന്നെ ട്രാൻസ്മിഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയ. അപ്പം ഇങ്ങനത്തെ കുറേ ടൈപ്പ് ആഡ് ഓണുകൾ ഈ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് ഇൻഷുറൻസ് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ആഡ് ഓണുകൾ വെക്കും തോറും നിങ്ങൾക്ക് പ്രീമിയം കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് വേണമെന്ന്. ഇനി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സിറ്റുവേഷനുകളിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അത് എപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് പോയി വണ്ടി ഇടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾക്ക് ഒരു ടൈപ്പ് ഇൻഷുറൻസും കിട്ടില്ല. തേർഡ് പാർട്ടി ആയിക്കോട്ടെ, കോംപ്രിഹെൻസീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് പോയി വണ്ടി ഇടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് അവിടെ നൾ ആൻഡ് വോയിഡ് ആണ്, ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ വണ്ടി ഇടിച്ച് വേറൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ആ പൈസ കൊടുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നന്നാക്കാനായിട്ടുള്ള പൈസയും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണം. അതിനും പുറമെ ഇതൊരു ഒഫൻസാണ്, ഒരു ക്രൈമാണ് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമതെന്ന് പറയുന്നത്, നിങ്ങളൊരു ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് വണ്ടി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വല്ല സ്മഗ്ലിംഗ് ഒക്കെ നടത്തുന്നതിൻ്റെ ഇടയിൽ ആണ് വണ്ടി ഇടിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും ഇൻഷുറൻസ് കിട്ടില്ല. ഇപ്പം ഇൻഷുറൻസ് കമ്പനി കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ വണ്ടി ഓടിച്ച ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് നിങ്ങൾ മദ്യപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. നാലാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വണ്ടിയിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിലാണ് ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടാത്തത്. നിങ്ങൾ പോയി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ കൂടി ഈ സിറ്റുവേഷൻസിൻ്റെ കീഴിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ടെന്നും ഇൻഷുറൻസിൽ എന്തൊക്കെയാണ് കവർ ആവുക എന്നും ഇൻഷുറൻസിലെ ആഡ് ഓൺ പാക്കേജുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാലും അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, വീഡിയോ ഹെൽപ്ഫുള്ളായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.